താമരശ്ശേരി നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ 6ാം വാർഷികവും റെറ്റിന ഡിപ്പാർട്ട്മെന്റ് ഉദ്ഘാടനവും സംഘടിപ്പിച്ചു. ആശുപത്രിയിൽ നടന്ന ചടങ്ങ് എം കെ രാഘവൻ എം പി ഉദ്ഘാടനം ചെയ്തു. പ്രശസ്ത സിനിമാ താരം ജോയ് മാത്യു ചടങ്ങിൽ മുഖ്യാതിഥിയായിരുന്നു. നേത്രപരിചരണ രംഗത്ത് വിദഗ്ധ ചികിത്സകൾ നൽകി കഴിഞ്ഞ 6 വർഷക്കാലമായി താമരശ്ശേരി ചുങ്കത്ത് പ്രവർത്തിക്കുന്ന നേത്ര ഫൗണ്ടേഷൻ കണ്ണാശുപത്രിയുടെ 6ാം വാർഷികാഘോഷവും പുതുതായി ആരംഭിക്കുന്ന റെറ്റിന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്ഘാടനവുമാണ് സംഘടിപ്പിച്ചത്. ആശുപത്രിയിൽ നടന്ന പ്രൗഢമായ ചടങ്ങിൽ റെറ്റിന ഡിപ്പാർട്ട്മെൻറ്റിൻ്റെ ഉദ്ഘാടനം കോഴിക്കോട് പാർലമെൻറ്റ് മണ്ഡലം എം പി എം കെ രാഘവൻ നിർവഹിച്ചു. ആശുപത്രി മാനേജിംഗ് ഡയറക്ടർ ദിൽഷാദ് സി എം അധ്യക്ഷനായ ചടങ്ങിൽ പ്രശസ്ത സിനിമാ താരം ജോയ് മാത്യു മുഖ്യാതിഥിയായിരുന്നു. കഴിഞ്ഞ 6 വർഷക്കാലമായി ഏറ്റവും മികച്ച ചികിത്സയാണ് തങ്ങൾ ജനങ്ങൾക്ക് നൽകിക്കൊണ്ടിരിക്കുന്നതെന്നും ഇനിയും അത്യാധുനിക സാങ്കേതിക വിദ്യയുടെയും മികച്ച ഡോക്ടർമാരുടെയും പിൻബലത്തിൽ ജനങ്ങൾക്ക് മികച്ച ചികിത്സ ലഭ്യമാക്കുകയാണ് തങ്ങളുടെ ലക്ഷ്യമെന്നും ആശുപത്രി മാനേജ്മെന്റ് അറിയിച്ചു. ഈ അവസരത്തിൽ ഞങ്ങൾ ഏറ്റവും മികച്ച സേവനം ജനങ്ങൾക്ക് കൊടുക്കാൻ വേണ്ടി പ്രതിജ്ഞാബദ്ധരാണ്. 6 വർഷമായി ഞങ്ങൾ ഏറ്റവും മികച്ച സേവനം ഏറ്റവും കുറഞ്ഞ നിരക്കിൽ സാധാരണക്കാർക്ക് അഫോർഡബിൾ ആയിട്ടുള്ള ഒരു പ്രൈസിൽ ജനങ്ങൾക്ക് നമ്മൾ ലഭ്യമാക്കിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോൾ ഞങ്ങളുടെ ഈ സേവനം ഏറ്റവും മികച്ച ഡോക്ടർമാരുടെയും ഇവിടുത്തെ ഏറ്റവും പരിചയസമ്പന്നരും കഴിവറ്റതുമായ സ്റ്റാഫിൻ്റെയും അതോടൊപ്പം തന്നെ മികച്ച സാങ്കേതിക വിദ്യ കൂടി ഉൾപ്പെടുത്തിക്കൊണ്ടാണ് ഈ സേവനം ജനങ്ങളിൽ ഞങ്ങൾക്ക് കൊടുക്കുന്നത്. പരിപാടിയോടനുബന്ധിച്ച് ആശുപത്രിയിലെ മെഡിക്കൽ സൂപ്രണ്ടും ചീഫ് ഒഫ്താൽമോളജിസ്റ്റുമായ ഡോക്ടർ റിയാസ് മുഹമ്മദ്, റെറ്റിന സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സ്വപ്ന പോൾ ആലപ്പാട്ട്, ഒക്യുലോപ്ലാസ്റ്റി സ്പെഷ്യലിസ്റ്റ് ഡോക്ടർ സൗമ്യ നാരായണൻ, ഡയബറ്റോളജിസ്റ്റ് ഡോക്ടർ നവാസ് ഷെരീഫ് തുടങ്ങിയവരെ വിശിഷ്ടാതിഥികൾ ആദരിച്ചു. കോടിക്കണക്കിന് രൂപയുടെ ചികിത്സാ സാമഗ്രികളാണ് റെറ്റിനയുടെ ചികിത്സയ്ക്ക് ആവശ്യമുള്ളതെന്നും അതൊക്കെ തന്നെ സജ്ജീകരിച്ച് ഏറ്റവും കുറഞ്ഞ ചിലവിലാണ് നേത്ര ഐ ഫൗണ്ടേഷനിൽ നിന്നും ജനങ്ങൾക്ക് ചികിത്സ ലഭ്യമാവുന്നതെന്നും ചടങ്ങിൽ മുഖ്യാതിഥിയായി എത്തിയ ജോയ് മാത്യുവും പ്രതികരിച്ചു. കോടികൾ വിലമതിക്കുന്ന യന്ത്ര സാമഗ്രികളാണ് റെറ്റിനയുടെ ചികിത്സയ്ക്ക് ആവശ്യമായിട്ടുള്ളത്. അതൊക്കെ സജ്ജീകരിച്ചിരിക്കുന്ന ഒരേ ഒരു സ്ഥാപനം കണ്ണാശുപത്രി താമരശ്ശേരിയുള്ള നേത്ര ഫൗണ്ടേഷൻസാണ്. അതിലെനിക്ക് പ്രത്യേകത തോന്നാൻ കാരണം ഏറ്റവും ചെലവ് കുറഞ്ഞ രീതിയിൽ രോഗബാധിതർക്ക് ചികിത്സ നൽകാൻ സന്നദ്ധമായിട്ടുള്ള ഒരു സംരംഭമാണ് നേത്ര ഫൗണ്ടേഷൻ്റെ ഈ ഒരു റെറ്റിന ഡിപ്പാർട്ട്മെൻറ്റ്. പരിപാടിയോടനുബന്ധിച്ച് അൽഫോൺസ ഇംഗ്ലീഷ് മീഡിയം സ്കൂൾ താമരശ്ശേരിയിലെ ടോപ്പ് സ്കോററായ വിനീത് പി റിജേഷ്, ജോസഫ് ജോർജ്, എം ജെ എച്ച് ഹയർ സെക്കൻഡറി സ്കൂൾ എളേറ്റിലെ ടോപ്പ് സ്കോററായ ജസായിഷ, അബ്ദുൽ ബാസിദ് തുടങ്ങിയവരെയും ആശുപത്രി സ്റ്റാഫ് സൂര്യ, ഇന്റേൺഷിപ്പ് പൂർത്തിയാക്കിയ നഷ്മി, അഷ്ന തുടങ്ങിയവരെയും അനുമോദിച്ചു. വിശിഷ്ടാതിഥികൾക്കുള്ള ഉപഹാരം നേത്ര ഫൗണ്ടേഷൻ സ്ഥാപകനും ചെയർമാനുമായ ഡോക്ടർ അബ്ദുൽ ഗഫൂർ സി എം സമർപ്പിച്ചു. താമരശ്ശേരി ഗ്രാമപഞ്ചായത്ത് പ്രസിഡന്റ് എ അരവിന്ദൻ, ഡോക്ടർ അഞ്ജലി പ്രഭാകർ, മുൻ പഞ്ചായത്ത് പ്രസിഡന്റ് ജെ ടി അബ്ദുറഹ്മാൻ, മനീഷ, മേഘ സുനിൽ തുടങ്ങിയവർ ചടങ്ങിൽ സംബന്ധിച്ചു. തുടർന്ന് വിവിധ കലാപരിപാടികളും അരങ്ങേറി. ബിസിനസ് ന്യൂസ്, സി ടി വി പ്രാദേശിക വാർത്താ.